ഇപ്പോൾ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ആർ ടി ഐ ഹാച്ച് ചെയ്തെടുക്കുക എന്നും പിന്നെ ആർ ടി ഐ ഹാച്ച് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് എങ്ങനെ എളുപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലരും ചെയ്തിട്ടുണ്ട് ഈ ടൈപ്പ് വീഡിയോസ് പക്ഷേ നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ അതിൽ പറയുന്നുണ്ട് കൂടാതെ നെറ്റ് അതായത് ആർ ടിമ സെപ്പറേറ്റ് ചെയ്യാൻ നെറ്റ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇത് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പാം അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ ഒന്ന് കണ്ടു നോക്കാൻ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും അത് ഫുള്ള് കാര്യങ്ങളും പറയുന്നുണ്ട് എങ്ങനെ ഹാച്ച് ചെയ്യാമെന്ന് അത് ഹാച്ച് ചെയ്യാനുള്ള സെറ്റപ്പ് എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാമെന്ന് എല്ലാം നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആർ ടി എം എ ഹാച്ച് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഒന്നേക്കാൽ ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ബോട്ടിലാണ് ഒരു പെപ്സിയുടെ ബോട്ടിൽ നിങ്ങൾക്ക് ഒരു ലിറ്റർ വെള്ളം കൊള്ളുന്ന എന്ത് ബോട്ടിലും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഒരു എയർ സ്റ്റോൺ അല്ല എയർ സ്റ്റോണിനകത്തിരിക്കുന്ന പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എയർ സ്റ്റോൺ പൊട്ടി അതിനകത്ത് ഇതേപോലൊരു പൈപ്പ് കാണും നിങ്ങൾ പഴയ എയർ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ നിന്ന് എടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താന്ന് ഞാൻ പിന്നെ പറഞ്ഞാൽ പലരും ഇതിനുപകരം ടീ ഒക്കെ അതായത് നമ്മൾ ടീ കണക്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതിലൊക്കെ സിമ്പിൾ ആയിട്ടൊരു കാര്യം നമുക്ക് ഈ ഒരു കണക്ടർ വെച്ച് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കൊരു എം സീയിൽ വേണം എം സിയിൽ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പൈപ്പും ആ ഒരു നമ്മൾ കട്ട് ചെയ്തു ആ ഒരു ട്യൂബായിട്ട് ചേർത്ത് ഒട്ടിച്ച് വെക്കാനാണ് പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു എയർ ട്യൂബ് വേണം എയർ ട്യൂബും പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു സ്റ്റോപ്പറും അതായത് നമ്മൾ എയർ കൺട്രോൾ ചെയ്തിട്ട് ഒരു കൺട്രോളറും വേണം ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന വെള്ളം പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് നിർത്താനും എയർ ഇങ്ങോട്ടും ഇങ്ങോട്ടും വിടാനും ഒക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ആർ ടിമയുടെ അവിടെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഇപ്പം ഇനി നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ കുപ്പിയുടെ ആ ഒരു അടപ്പിൽ അടപ്പിലായിട്ട് നമുക്കൊരു ഹോൾ ഇട്ടു കൊടുക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ ഹോളിൻ്റെ ഇടുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തുവച്ചാൽ എയർ സ്റ്റോണിനകത്ത് ആ ട്യൂബ് ആ അതിനകത്തൊക്കെ ഏറ്റി വെക്കാനാണ് അപ്പം ആ ടൈപ്പ് ഒരു ഹോൾ തന്നെ ഇടണം കറക്റ്റ് സെൻട്രലായിട്ട് തന്നെ ഹോൾ ഇടാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ഓക്കെ അപ്പം നമുക്കത് കറക്റ്റ് ഒരു ഹോൾ ഇട്ടെടുക്കണം നിങ്ങളുടെ അതിൽ സോൾഡറിങ്ങ് ഒക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അതു വെച്ച് തന്നെ ചെയ്യാൻ പറ്റും അപ്പം നമ്മളിവിടെ ജസ്റ്റ് ആ ഒരു കത്രികയുടെ സൈഡ് തന്നെ ഉപയോഗിക്കുന്നത് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ രണ്ട് ഉപയോഗമുണ്ട് ഒന്ന് നമുക്ക് വേണ്ടുന്ന അതേ അളവിൽ നമുക്ക് ഹോൾ എടുക്കാൻ പറ്റും അതിനാണ് നമ്മൾ കത്രിക ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കറക്റ്റ് സെൻ്ററലായിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സർക്കിൾ ഉണ്ടാക്കുക അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരിക്കലും ഹോൾ നമ്മൾ എടുത്തേക്കുന്ന ആ ട്യൂബിനെക്കായും വലുതായിട്ട് ഉണ്ടാക്കരുത് ആക്കി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ലൂസായി പോകും ചിലപ്പോൾ അത് വാട്ടർ ലീക്ക് ഒക്കെ അതുവഴി വരും ഒട്ടിച്ച് വെച്ചാലും അത് പിന്നെ പ്രശ്നമായിരിക്കും അതുകൊണ്ട് നമ്മൾ കറക്റ്റ് സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾ ആ ടൈമിൽ ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതുവഴി നമ്മളെടുത്ത് എയർ സ്റ്റോൺ കയറുമോ എന്ന് ജസ്റ്റ് നോക്കുക അപ്പം എപ്പോഴാണോ നമ്മുടെ ആ ഒരു എയർ സ്റ്റോണിൻ്റെ ട്യൂബ് അതിൽ കയറുന്നത് ആ ടൈമിൽ ആ ഒരു സൈസിൽ മാത്രം ഹോൾ ഉണ്ടാക്കി ശ്രദ്ധിക്കണം ഇപ്പം നമ്മളിവിടെ നമ്മുടെ ആ ഒരു എയർ സ്റ്റോൻ്റെ ട്യൂബ് വെച്ച് നോക്കിയപ്പോൾ അതിനകത്ത് കയറുന്നില്ല അപ്പം നമ്മൾ അതിൻ്റെ ഹോൾ കുറച്ചും കൂടി ഒന്ന് വലുതാക്കി നോക്കുക അപ്പം അങ്ങനെ അങ്ങനെ ഓരോ ടൈമിലും ആക്കി ആക്കി ചെറുതായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഹോൾ ഓവറായിട്ട് വലുതാവാതെ തന്നെ കിട്ടാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കറക്റ്റായിട്ട് അത് ഫിറ്റ് ആയിട്ടുണ്ട് അവിടെ നമ്മുടെ എയർ സ്റ്റോൺൻ്റെ ട്യൂബ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരഡ്ജ് അകത്തും പോയിട്ടുണ്ട് അടുത്ത ആ ഒരു സ്റ്റോപ്പർ പോലെ അതിൻ്റെ അടിയിലിങ്ങനെ നിൽപ്പുണ്ട് ഇപ്പം നമ്മൾ അതായത് രണ്ട് മേലിലും താഴെയും അത് കറക്റ്റ് ടൈറ്റായിട്ടാണ് നിൽക്കുക അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഗ്യാപ്പോ ഒന്നും വരത്തില്ല അതാണ് എയർ സ്റ്റോണിൻ്റെ ആ ഒരു ട്യൂബ് എടുക്കാൻ പറഞ്ഞിട്ട് റീസൺ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം അത് മേലോട്ട് കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹാച്ച് ആവാത്ത ആർ ടിമിയുടെ ഷെല്ലോ അല്ല എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തുറക്കുമ്പോൾ അതിനകത്തൂടെ വരത്തില്ല ആ ഒരു സൈഡിലായിട്ട് അതിങ്ങനെ അടിഞ്ഞു കിടക്കുക അപ്പോൾ രണ്ട് യൂസ് നമുക്ക് അതുവഴിയുണ്ട് ഇപ്പം നമ്മൾ വെച്ചേക്കുന്ന ആ ഒരു എയർ സ്റ്റോണിൻ്റെ പൈപ്പ് കറക്റ്റാണോ സെറ്റ് ചെയ്യുകയെന്ന് അറിയുമ്പോഴേ നമ്മൾ ജസ്റ്റ് ബോട്ടിൽ തന്നെ ഇട്ട് തിരിച്ച് അടച്ചു നോക്കിയപ്പം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ എം സിയിൽ എടുത്തിട്ട് ഈ കുപ്പിയുടെ ബോട്ടിൻ്റെ ക്യാപ്പും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്ത ട്യൂബിൻ്റെ ഗ്യാപ്പ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇല്ലെന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കൂടെ ചിലപ്പോൾ ലീക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ട്യൂബ് കണക്ട് ചെയ്യുമ്പോൾ അത് ലൂസാവും അതൊരു വാട്ടർ ലീക്ക് വരും പിന്നെ അതേപോലെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരും അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എം സിയിൽ വെച്ചിട്ട് അതെല്ലാം ചെയ്യണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോട്ടിൻ്റെ ആ ഒരു എൻഡ് ഭാഗം അതായത് അതിൻ്റെ അടിഭാഗം നമ്മൾ ഒന്ന് കട്ട് ചെയ്തതാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തിൻ്റെ ആവശ്യമില്ല കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ഇച്ചിരി വെച്ച് കട്ട് ചെയ്യുക അതായത് മാക്സിമം വെള്ളം കൊള്ളുന്ന രീതിയിൽ കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഒരു മാർക്ക് മാർക്കതി കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ അത് വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് ഹാങ് ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മേലോട്ട് വെച്ച് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനുള്ള ഹോൾ ഇടാനൊക്കെ പറ്റത്തുള്ളൂ അപ്പം ആ കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കണം കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ അടിഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് എം സിയിൽ വെച്ചിട്ട് ആ ഒരു ക്യാപ്പും പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന എയർ സ്റ്റോൺ ആ ട്യൂബ് ഫിറ്റ് ചെയ്ത് അവിടെ എല്ലാം നല്ല രീതിയിലൊന്നും എം സിയിൽ ഇട്ട് കൊടുക്കണം എം സിയിൽ വെക്കുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ ആ ഒരു എയർ സ്റ്റോണിൻ്റെ ട്യൂബ് നമ്മൾ വെച്ചിട്ടില്ല മേലോട്ട് അതിനകത്ത് എം സിയിൽ അധികം പറ്റാതെ ശ്രദ്ധിക്കണം കാരണം അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് മാക്സിമം പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തേക്കണം അപ്പം അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എം സിയിൽ ആയിരിക്കുവാണെങ്കിൽ നമ്മൾ പുതിയ പിന്നെ എയർ ട്യൂബ് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഗ്യാപ്പൊക്കെ വരും ചിലപ്പം എയർ ട്യൂബ് കയറാതൊക്കെ ആവും അതുകൊണ്ട് മേലോട്ടിരിക്കുന്ന ആ ഒരു ട്യൂബിൽ നമ്മൾ ഇതിനിടക്കുള്ള എം സിയിൽ ഒന്നും പറ്റാതെ നോക്കണം അതോ പറ്റിയാലും ജസ്റ്റ് അതങ്ങ് തൂത്ത് മാറ്റി കഴിഞ്ഞാൽ അത് റെഡിയാവുന്നേ ഉള്ളൂ നമ്മുടെ എം സിയിൽ വർക്ക് കൂടെ കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നമ്മൾ ഫിനിഷിംഗ് തന്നെ ചെയ്തിട്ടുണ്ട് എം സിയിൽ അപ്പോൾ നമ്മൾ ആ ഒരു ആ ഒരു ഹോൾസ് എല്ലാം ഫില്ലാവുന്ന രീതിയിൽ തന്നെ എം സിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ വെച്ചേക്കുന്ന എം സിയിൽ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പം ഈ എം സിയിൽ ഒന്ന് സെറ്റായിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ബോട്ടിൽ സെറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ നമ്മൾ എം സിയിലൊക്കെ നല്ലപോലെ തന്നെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ എയർ ട്യൂബ് ഇതിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്തെങ്കിലും ഹോളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാം അപ്പം നമ്മുടെ എയർ ട്യൂബ് കറക്റ്റായിട്ട് തന്നെ ഇതിനകത്ത് ഫിറ്റ് ആവുന്നുണ്ട് ഇനി ജസ്റ്റ് നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ കൺട്രോളർ എയർ ട്യൂബിലോട്ടൊന്ന് കണക്ട് ചെയ്യാം അപ്പം ഈ രീതിയിലാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റം കണക്ട് ചെയ്യുന്നത് അപ്പം ഇനി അടുത്തവരുടെ വെച്ചാൽ ഇതിൻ്റെ അടുത്ത എൻഡ് നമ്മൾ നേരെ നമ്മുടെ എയർ ഫിൽ എയർ പമ്പിൻ്റെ വയറുമായിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ അത്യാവശ്യം വർക്ക് ആക്കാൻ ഇനി ചെറിയൊരു പരിപാടി ബാക്കിയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് രണ്ട് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ബോട്ടിൻ്റെ ടോപ്പിലായിട്ട് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എവിടെയെങ്കിലും ഹാങ് ചെയ്തിടാൻ വേണ്ടി ഒരു സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം ഹോളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ഗ്യാപ്പോ ഒന്നും വരാത്ത രീതിയിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ജസ്റ്റ് ആ ഒരു ആ ഒരു നമ്മുടെ എയർ സ്റ്റോണിൻ്റെ ആ ഒരു ട്യൂബ് ജസ്റ്റ് ഇങ്ങനെ ചെറിയ രീതിയിൽ പാകത്തൊരു പൊങ്ങി നിൽപ്പണ്ട് അതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാച്ച് ചെയ്ത് ആർ ടിമിയൊക്കെ വരുവാണെങ്കിൽ അവിടെ തന്നെ കിടക്കും അത് ആ ട്യൂബിൽ കൂടെ കയറി താഴ്ത്ത് വരത്തില്ല അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ആർ ടി എം എങ്ങനെ ഹാച്ച് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമുക്കിനി ആർ ടി എങ്ങനെ ഹാച്ച് ചെയ്യാന്നുള്ള കാര്യം നോക്കാം അതിനുവേണ്ടി ഇപ്പം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോക്കേണ്ട ഇപ്പം നമ്മൾ ഓൾറെഡി ഇന്നലെ ഹാച്ച് ചെയ്യാൻ വെച്ചിട്ടുള്ള ജസ്റ്റ് ഒരു ബോട്ടിൽ ഉണ്ടാവും അത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അതിപ്പം അത്യാവശ്യം ഹാച്ച് ആയിട്ടാണ് എൻ്റെ കളർ തന്നെ കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഇതിനകത്തോട്ട് കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കല്ലുപ്പ് എന്ന് പറയുന്നത് ഒരു ലിറ്റർ വെള്ളത്തിന് മുപ്പത് ഗ്രാം എന്നുള്ളൊരു അളവാണ് എല്ലാവരും പറയുന്നത് പക്ഷേ കൃത്യമായിട്ട് അങ്ങനെ ആരും അളവ് നോക്കിയിടാറില്ല അത്യാവശ്യം നമുക്ക് ഒരു രണ്ട് വട്ടം നമ്മളൊന്ന് ഇട്ട് വിരിയിച്ചോ നമുക്ക് അത് മനസ്സിലാവും ഏകദേശം എത്ര ഇടണോന്നുള്ളത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്പൂണൊക്കെ ആ സ്പൂണിലൊരു രണ്ട് സ്പൂണ് കല്ലുപ്പാണ് ഇടാറുള്ളത് പലരും അവരവരുടെ രീതിക്കായിരിക്കും ഇട്ടേക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ലിറ്റർ വെള്ളമാണ് പറയുന്നത് അതായത് ആ നമ്മളിപ്പോൾ ഒന്നരേക്കാൽ ലിറ്ററിൻ്റെ ബോട്ടിലാണ് എടുത്തേക്കുന്നത് അതിലൊരു മുക്കാൽ ഭാഗം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ഉണ്ടാക്കിയെടുത്ത ആ ഒരു സെറ്റപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് എയർ പമ്പ് പോയിട്ട് കണക്ട് ചെയ്ത് നോക്കുകയാണ് വർക്കിംഗ് കറക്റ്റായിട്ട് തന്നെ ആവുന്നുണ്ട് ഇനി അടുത്ത് നമുക്ക് അതിനകത്തോട്ട് ആർ ടിമി ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒ എസ് ഐടെ റെഡ് റിംഗ് ആണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് എന്നാലും നല്ല റിസൾട്ട് ഉണ്ട് ഹാച്ചിങ് റേറ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്ന ഒരു സാധനമാണ് അപ്പം നമ്മൾ ഒ എസ് ഐയുടെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ കുറച്ചിട്ടാൽ മതിയായിരിക്കും അതായത് ചെറിയൊരു ക്വാണ്ടിറ്റി ഇട്ടാൽ തന്നെ ഒരുപാട് ഹാച്ച് ചെയ്ത് കിട്ടുന്നുണ്ട് അപ്പം ഇന്ത്യൻ ആർ ടിമിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം തോനെ ഇടേണ്ടതായിട്ട് വരും അപ്പം ഇത് അത്ര അളവിലൊന്നും ഇടണ്ട ചെറിയ അളവിൽ ഇടുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഹാച്ച് ചെയ്ത് വരുന്നുണ്ട് അപ്പം അത് ജസ്റ്റ് ഒന്ന് ഇട്ട് പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഇങ്ങനെ ആർ ടിമ ഇടുന്ന ടൈമിൽ പമ്പ് ഓഫ് ചെയ്തിട്ട് ആർ ടീമിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല അതിൻ്റെ എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒന്ന് ആ വെള്ളമായിട്ടൊന്നു കുതിന്നിട്ട് അതൊന്നും ഇതാവില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബോട്ടിലെ ടോപ്പിലൊക്കെ വന്ന് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും ഇല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ആ വെള്ളം ഒന്ന് ഷേക്ക് ചെയ്തങ്ങ് മാറ്റിയാലും മതി അപ്പോൾ നമ്മൾ ചെയ്ത സെറ്റപ്പ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്നുകൂടെ പറയാം നമ്മൾ ഒരു ലിറ്റർ വെള്ളം കറക്റ്റ് ഒരു ലിറ്റർ അളന്നെല്ലാം ഒഴിച്ച് തന്നാൽ ആ ഒരു ബോട്ടിലിൻ്റെ ഏകദേശം മുക്കാഭാഗത്തോളം വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് നമ്മൾ കല്ലുപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് കല്ലുപ്പെന്ന് പറയുമ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിന് മുപ്പത് ഗ്രാം എന്നാണ് അളവ് പറയുന്നത് ഇപ്പം നമ്മളൊരു രണ്ട് സ്പൂൺ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിന് എത്ര ആർ ടിമി നമുക്ക് വേണോ അതനുസരിച്ചുള്ള ആർ ടിമ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ഇരുപത്തിയാല് മണിക്കൂർ ഇത് വെക്കുന്നുണ്ട് അത് ഒ എസ് ഐ ആയതുകൊണ്ട് ഇരുപത്തിയാല് മണിക്കൂർ മതി ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ആർ ടിമ്മിയുടെ ഹാച്ചിങ് റേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര ടൈം ആ ടൈം നിങ്ങൾ വെച്ചേക്കുക അപ്പം ഇരുപത്തിയാല് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള കാണാം ഇപ്പോൾ കറക്റ്റ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള വിശ്വസിച്ചാണ് നിങ്ങൾ കാണുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു വെള്ളത്തിൻ്റെ കളർ ഒരു ഓറഞ്ച് കളറിലോട്ട് മാറിയിട്ടുണ്ട് അതായത് ആർ ടിമ്മി എല്ലാം ഹാച്ച് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഇത് കാരണം ഈ ഷെല്ലിന്ന് പുറത്ത് വരുമ്പോഴത്തേക്ക് ആർ ടിമ്മി എല്ലാം ഹാച്ച് ചെയ്ത് വെളി വരുമ്പോഴത്തേക്ക് ആ ഒരു ടോട്ടൽ വെള്ളം ഒരു ഓറഞ്ച് കളറിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പം നമ്മുടെ ആർ ടിമ്മിയെ ഫുള്ള് ഹാച്ച് ആയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളിവിടെ നമ്മുടെ ബോട്ടിനൊരു ഹാൻഡിൽ ചെറിയ രീതിയിൽ അതായത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമ്മളൊരു എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഹാച്ച് ചെയ്തെടുത്ത ആർ ടിമെ നമ്മൾ കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി എവിടെയെങ്കിലും കൊണ്ട് ഹാങ് ചെയ്ത് ഇടുകയാണ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ ഡയറക്റ്റ് ഹാച്ച് ചെയ്യുന്നിടത്ത് അടുത്ത് വെച്ച് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇപ്പം നമ്മളതെടുത്ത് വെളിയിൽ കൊണ്ടിട്ടിട്ട് അവിടെ ഹാങ് ചെയ്തിട്ടേക്കാണ് ചെയ്തത് കുറച്ചു നേരം നമ്മളിങ്ങനെ വെച്ചേക്കുമ്പോഴത്തേക്ക് ഹാച്ച് ആയ ആർ ടിമിയെ താഴെ പോവും അതേപോലെ തന്നെ എൻ്റെ ഷെല്ലെല്ലാം മേളി നിൽക്കുകയും ചെയ്യും ഇനി നമ്മളിവിടെ യൂസ് ചെയ്യുന്നതടുത്ത് നമ്മുടെ നെറ്റുണ്ട് സെപ്പറേറ്റ് അപ്പോൾ നെറ്റ് ഉപയോഗിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ല നിങ്ങളുടെ നെറ്റ് ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അതായത് ആർ ടിമിയെ പോകാത്ത രീതിയിലുള്ള എന്തെങ്കിലും നെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്തോ എന്തെങ്കിലും സാധനം നിങ്ങൾ വെച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്ക് ഒരു ബോട്ടിലോട്ട് വേണേലും ഒരു ഗ്ലാസിലോട്ടോ വല്ലതും എടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാന്ന് അത് നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് മേടിക്കുന്നതിനായിരിക്കും ഏറ്റവും നല്ല കാര്യം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അത്യാവശ്യം അഞ്ഞൂറ്റമ്പത് എന്തോ ആണ് നമ്മുടെ ഇരിക്കുന്ന ഈ നെറ്റിൻ്റെ വില എന്ന് പറയുന്നത് പിന്നെ ഇത് നമ്മൾ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും ആർ ടിമി നെറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ കുറച്ചധികം നമ്മുടെ ഈ സിസ്റ്റിൻ്റെ എഗ്ഗൊക്കെ വീഴുന്നത് ഒഴിവാക്കാൻ പറ്റും പിന്നെ നമ്മൾ ജസ്റ്റ് ഈ കൺട്രോളർ ഒന്ന് അഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മളവിടെ സെറ്റായിട്ടുള്ള ആർ ടിമിയെ ഈ കൺട്രോളിൽ കൂടെ വെളി വരും അപ്പം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമ്മൾ ഓറഞ്ച് കളറ് വന്നുകൊണ്ടിരിക്കുക ആർ ടി മി മാത്രമാണ് ഇപ്പം നമ്മുടെ ആ ഒരു ട്യൂബിൽ കൂടെ വെളിയിലോട്ട് വരുന്നത് അതായത് നമ്മുടെ ഹാച്ച് ആവാത്ത സിസ്റ്റം ഒന്നും അധികം വരത്തില്ല എന്നാലും കുറഞ്ഞ അളവിലൊക്കെ വരുന്നുണ്ട് മാത്രമല്ല ആ ഹാച്ചായ ആർ ടി മി മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണൊക്കെ നമ്മൾ കുറച്ച് നേരം വെച്ചേക്കുക അതായത് ആ വെള്ളം ഫുള്ള് താഴെട്ട് നമ്മുടെ ഇതിലോട്ട് വരുന്നവരെ നമ്മൾ വെച്ചേക്കുക അപ്പം നിങ്ങളുടെ ഇതിൽ നെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്തേലും ഗ്ലാസോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തേലും ക്ലോത്തോ ഉപയോഗിച്ച് നിങ്ങൾക്കിത് ഇതേപോലെ അരിച്ചെടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ നമ്മുടെ ഫുൾ ആർ ടി എം എടുത്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി പരിപാടിയെന്ന് പറയുന്നത് ഇപ്പം നെറ്റുള്ളവരാണ് നിങ്ങൾക്ക് ഉള്ള പരിപാടിയെന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഇതിനകത്ത് വെള്ളം ഉപയോഗിച്ചൊന്ന് ചെറിയ ഫോഴ്സിലൊന്ന് കഴുകിയെടുക്കുക അപ്പോഴത്തേക്ക് ഇതിനകത്ത് ഹാച്ച് ആയ ആർ ടി എമ്മി എല്ലാം താഴെ പോയി ഇതിൽ എന്തേലും ഷെല്ലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ആ മേലത്തെ നെറ്റിൽ നിൽക്കുകയും ചെയ്യും അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഹാച്ചായ ആർ ടിമി എല്ലാം താഴെ പോയിട്ടുണ്ട് പിന്നെ ഹാച്ച് ആവാതുള്ള ഷെല്ലും പിന്നെ അങ്ങനെ വന്ന ഷെല്ലും എല്ലാം ആദ്യം തന്നെ കിടപ്പുണ്ട് അപ്പം ഇത് നമ്മളൊരു നല്ലൊരു കുറച്ച് വെള്ളം ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ആ ഒരു ആർ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി നമ്മളിവിടെ ആറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളൂ സാധനം പിന്നെ നമുക്കിത് ജസ്റ്റ് ഫിഷിനൊക്കെ ഒന്ന് കൊടുത്ത് നോക്കാം ഫിഷിന് കൊടുക്കുക എപ്പോഴും നമ്മൾ എടുക്കുന്നത് ജസ്റ്റ് സിറിഞ്ചിലൊന്ന് എടുത്തിട്ട് കൊടുക്കുക അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പല ഏരിയയിലായിട്ട് ഒഴിച്ചു കൊടുക്കാനും നമ്മുടെ ആവശ്യത്തിലുള്ള അളവ് മാത്രം ഒഴിച്ചു കൊടുക്കാനൊക്കെ പറ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് മീനെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്